ഏകദേശം കാൽനൂറ്റാണ്ട് ദക്ഷിണ ഇന്ത്യയുടെ കാനന സാമ്രാജ്യം അടക്കി വാഴുകയും വനാതിർത്തിയിൽ നിർഭയം വിഹരിക്കുകയും ചെയ്ത കാട്ടുകൊള്ളക്കാരനായിരുന്നു വീരപ്പൻ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പലകുറി ഭരണം മാറിയെങ്കിലും വീരപ്പന്റെ കാട്ടിലെ ജീവിതത്തിനും ആർഭാടത്തിനും ഒരിളക്കവും തട്ടിയില്ല. മേട്ടൂരിലെ വനത്തിൽ വെറുമൊരു മരം വെട്ടുകാരനായി ആരംഭിച്ച വീരപ്പന്റെ ജീവിതം ആനക്കൊമ്പ് വേട്ടയും പിന്നീട് ചന്ദനത്തടി മോഷണവുമായി വളർന്ന് പടർന്ന് പന്തലിക്കുകയായിരുന്നു. സേലം ജില്ലയിലെ മേട്ടൂർ സത്യമംഗലം കാടുകൾ പ്രധാന താവളമാക്കിയിരുന്ന വീരപ്പനും സംഘവും പലപ്പോഴും കേരള അതിർത്തിയായ വാളയാർ കാടുകൾ വരെ തൻ്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ചിരുന്നു. ബെൽഗിരി രംഗനബേട്ട, മാലെ മഹാദേശ്വര ബേട്ട എന്നീ മലനിരകൾ, സത്യമംഗലം, ഗുണ്ടിയാൽ വനങ്ങൾ എന്നിവയായിരുന്നു വീരപ്പന്റെ പ്രധാന വിഹാര രംഗം. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ 6000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വനങ്ങളിൽ വീരപ്പൻ വിഹരിച്ചു. ദക്ഷിണേന്ത്യയെ മുൾമുനയിൽ നിർത്തിയ കുസു മുനുസ്വാമി വീരപ്പൻ എന്ന വീരപ്പന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരളം, തമിഴ്നാട്, കർണാടക എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളിലായി നീണ്ടുകിടക്കുന്ന വനപ്രദേശങ്ങളിൽ കാടിൻ്റെ രാജാവായി വിഹരിച്ച വീരപ്പൻ്റെ കഥ തുടങ്ങുന്നത് 1950s. 1952 ജനുവരി 18 മൈസൂറിലെ ഗോപിനത്തം എന്ന ഗ്രാമത്തിലാണ് വീരപ്പൻ ജനിക്കുന്നത്. കുസു മുനുസ്വാമി വീരപ്പൻ, ഇതായിരുന്നു വീരപ്പൻ്റെ യഥാർത്ഥ പേര്. കന്നുകാലി വളർത്തലും ചെറിയ രീതിയിൽ മരം വെട്ടി വിറക് വിൽപ്പനയുമായിരുന്നു വീരപ്പൻ്റെ മാതാപിതാക്കൾ ചെയ്തിരുന്ന ജോലി. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീരപ്പൻ കേട്ടിരുന്നത് ആ കാട്ടിൽ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന വലിയ കവർച്ചക്കാരെക്കുറിച്ചായിരുന്നു. അവരുടെ വീരകഥകൾ കേട്ടാണ് വീരപ്പൻ വളർന്നത്. മേട്ടൂരിലെ വനത്തിൽ വെറുമൊരു മരം വെട്ടുകാരനായി ആരംഭിച്ച വീരപ്പൻ്റെ ജീവിതം ആനക്കൊമ്പ് വേട്ടയും പിന്നീട് ചന്ദനത്തടി മോഷണവുമായി വളർന്ന് പടർന്ന് പന്തലിക്കുകയായിരുന്നു. മുനുസ്വാമി വീരപ്പൻ എന്ന ബാലൻ ആനവേട്ടക്കാരനാവുന്നത് തൻ്റെ 14-ാമത്തെ വയസ്സിലാണ്. 11-ോ 12-ോ വയസ്സുള്ളപ്പോൾ തന്നെ വളരെ ദാരിദ്ര്യത്തിലായിരുന്ന വീരപ്പൻ ചില്ലറ മോഷണവും പിടിച്ചുപറിയും നടത്തി തുടങ്ങിയിരുന്നു. പിന്നീട് വേട്ടക്കാരനും ചന്ദന കള്ളക്കടത്തുകാരനുമായ വീരപ്പൻ്റെ അമ്മാവൻ്റെ സംഘത്തിൽ ചേർന്ന് ഒരു കൊമ്പനെ വെടിവെച്ചിട്ടു. കൊമ്പ് വിറ്റപ്പോൾ അന്ന് കിട്ടിയത് വെറും 60 രൂപയായിരുന്നു. വീരപ്പൻ അങ്ങനെ 10 വർഷം ആനവേട്ടയും ചെറിയ മോഷണവുമായി കഴിഞ്ഞു. 1965 വീരപ്പൻ ആദ്യമായി പിടിയിലാവുന്നത്. പിന്നെ കുറെ കാലം മോഷണവും ആനക്കൊമ്പ് വേട്ടയുമായി കാട്ടിൽ കഴിഞ്ഞു. തൻ്റെ 36-ാമത്തെ വയസ്സിലാണ് വീരപ്പൻ ഒരു കൊള്ളസംഘത്തിൻ്റെ നേതാവായി മാറുന്നത്. 1980 ആയുധങ്ങളും അനുയായികളും ഉന്നതരുടെ സഹായവും സ്വാധീനവുമുള്ള വലിയൊരു കൊള്ളസംഘത്തിൻ്റെ തലവനായി മാറി. തുടർന്ന് വീരപ്പൻ മൃഗവേട്ടയ്ക്കും ചന്ദനവേട്ടയ്ക്കും അപ്പുറം മനുഷ്യവേട്ടയിലും ആനന്ദം കണ്ടെത്തി. 1983 ഓഗസ്റ്റ് 7 ആനവേട്ടയ്ക്ക് തടസ്സം നിന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ KM പൃഥ്വിയെ വീരപ്പൻ വെടിവെച്ചു കൊന്നു. വീരപ്പൻ വധിച്ച ആദ്യ വനപാലകനായിരുന്നു അദ്ദേഹം. അങ്ങനെ 4 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വീരപ്പൻ വകവരുത്തി. പിന്നീട് വീരപ്പൻ പിടിക്കപ്പെട്ടുവെങ്കിലും വളരെ തന്ത്രപൂർവം വീരപ്പൻ രക്ഷപ്പെട്ടു. 1989 വരെയുള്ള കാലയളവിൽ 5 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 10 പേരെയാണ് വീരപ്പൻ വധിച്ചത്. വീരപ്പൻ്റെ സഹോദരി മാലയുടെ ആത്മഹത്യയുടെ പ്രതികാരമായി കർണാടക ഡെപ്യൂട്ടി കൺസർവേറ്ററായിരുന്ന PE ശ്രീനിവാസനെ വീരപ്പൻ കാട്ടിലേക്ക് വിളിച്ചു വരുത്തി തലവെട്ടിക്കൊന്നു. 1990 തമിഴ്നാട്, കർണാടക സർക്കാരുകൾ വീരപ്പനെ പിടിക്കുവാനായി ഒരു പ്രത്യേക ദൗത്യസേനയ്ക്ക് രൂപം നൽകി. 11 കോടിയോളം രൂപയാണ് മാസം തോറും ഈ ദൗത്യസേനയ്ക്കായി ചിലവഴിക്കപ്പെട്ടത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരവേട്ടയായിരുന്നു വീരപ്പന് വേണ്ടി ഭരണകൂടം നടത്തിയത്. അതിർത്തി ഗ്രാമങ്ങളിൽ ക്യാമ്പ് ഓഫീസുകൾ തുറന്നിട്ടും ഗ്രാമങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടും ഗ്രാമീണർ തങ്ങളുടെ നേതാവിനെ ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറായില്ല. അതിർത്തി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരായിരുന്നു എന്നും വീരപ്പൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെ വീരപ്പനെ പ്രതിരോധിക്കുവാൻ ദൗത്യസേനയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ
ദൗത്യസംഘത്തിൻ്റെ ആക്രമണത്താൽ വീരപ്പൻ്റെ അടുത്ത അനിയായി ഗുരുനാഥൻ 1992 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ടു. അതിൻ്റെ പ്രതികാരമായി ചാമരാജ് നഗർ ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച വീരപ്പൻ സംഘം അവിടെയുണ്ടായിരുന്ന 7 പോലീസുകാരെ വധിച്ചു. 1993 വീരപ്പനെ പിടികൂടാനായി BSF രംഗത്തിറങ്ങി. എന്നാൽ പോലീസിൻ്റെ നിസ്സഹരണവും ഭാഷയുടെ പ്രശ്നം മൂലവും വീരപ്പനെ കുറിച്ചറിയുക അവർക്ക് അസാധ്യമായിരുന്നു. പാലാർ എന്ന സ്ഥലത്ത് വച്ച് BSF സേന സഞ്ചരിച്ചിരുന്ന ബസ് വീരപ്പൻ പാകിയിരുന്ന മൈലുകൾ കയറി പൊട്ടിത്തെറിച്ചു. 22 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. പോലീസിന് വിവരം ചോർത്തുന്നവരെ തിരഞ്ഞു പിടിച്ച് വധിക്കുകയായിരുന്നു വീരപ്പൻ്റെ രീതി. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരും വനപാലകരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തിരിച്ചുള്ള ആക്രമണത്തിൽ വീരപ്പൻ്റെ സംഘത്തിന് ആൾനാശമുണ്ടായി. സ്ത്രീകളോട് ബഹുമാനം പുലർത്തിയിരുന്ന വീരപ്പൻ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുർശീലങ്ങളൊന്നുമില്ലായിരുന്നു. കന്നഡ ചലച്ചിത്ര നടനായ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയാണ് 2000 July 30 വീരപ്പൻ നാടിളക്കിയത്. 108 ദിവസത്തിന് ശേഷമാണ് വീരപ്പൻ രാജ്കുമാറിനെ വിട്ടയച്ചത്. 100 കോടി രൂപ മോചനദ്രവ്യം വാങ്ങിയതിനു ശേഷമാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്നാണ് പുറത്തുള്ള കഥകൾ. സർക്കാരിൻ്റെയും ഒരുപക്ഷെ വീരപ്പൻ്റെയും കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് കർണാടകത്തിലെ മുൻ മന്ത്രി നാഗപ്പയ്യെ തട്ടിക്കൊണ്ടുപോയപ്പോഴാണ്. 108 ദിവസത്തിന് ശേഷം മോചിതനായ രാജ്കുമാറിനെ പോലെ നാഗപ്പയ്യും തിരിച്ചു വരുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി. പക്ഷേ 3.5 മാസത്തിന് ശേഷം കണ്ടുകിട്ടിയത് നാഗപ്പയ്യുടെ ജഡമായിരുന്നു. 2000 ശേഷം വീരപ്പൻ്റെ പ്രതാപം മങ്ങിത്തുടങ്ങി. വീരപ്പൻ്റെ അനുയായികൾ പലരും കൊല്ലപ്പെട്ടു. 2004 February ജയലളിത വീരപ്പനെ പിടിക്കുവാനായി പ്രത്യേക ദൗത്യസേനയുടെ തലവനായി മലയാളിയായ വിജയകുമാറിനെ ചുമതലയേൽപ്പിച്ചു.